ഹായ് ഫ്രണ്ട്സ്, ദേവസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് കോണ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കോൺ ചേർത്ത് കൊടുത്ത് ചൂടാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അടച്ച് വയ്ക്കാം. നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം. പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നതനുസരിച്ചിട്ട് കഴിഞ്ഞോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. സൗണ്ട് തീരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-5 മിനിറ്റിനുള്ളിൽ നമുക്ക് പാത്രം തുറന്നു നോക്കാം. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം സൈഡിൽ. കണ്ടോ, നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നല്ല അടിപൊളി ചോളം നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോളം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇനി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാം, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് കമൻ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ പോപ്കോൺ റെഡി. കൂടെ ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ ആഹാ, പൊളിച്ച് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സേഫ് ആയിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.